ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം ഓൺലൈനിൽ ചെയ്യുന്ന വിക്ടേഴ്സ് ചാനലിന് തുടക്കമിട്ടത് ആരാണ് ആരാണ് ഈ ചാനൽ തുടങ്ങിയത് പിണറായിക്ക് ഒരു സംശയവുമില്ല ഞങ്ങളാണ് ഇടതുപക്ഷമാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറയുന്നു എന്ത് നല്ലത് കണ്ടാലും അതെല്ലാം കേരളത്തിൽ കൊണ്ടുവന്നത് ഞങ്ങൾ എന്നും അതെല്ലാം തൻ്റെ കണക്ക് പുസ്തകത്തിൽ വരവ് വയ്ക്കാനും പിണറായിക്ക് കഴിവുണ്ട് ഇത് വിമർശനമല്ല നുണ പറയുന്നത് കേട്ടാൽ എങ്ങനെ നമുക്ക് പ്രതികരിക്കാതിരിക്കാനാകും വിക്ടേഴ്സ് ചാനൽ തുടങ്ങിയ ചരിത്രത്തിലേക്ക് പോകാം കേരള സർക്കാരിന് സ്വന്തമായി ഒരു സാറ്റലൈറ്റ് ചാനൽ എന്ന ചർച്ച രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി അഞ്ച് അതിൻ്റെ നടപടികൾ സ്വീകരിച്ച് പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നു ഈ സമയത്ത് എല്ലാം കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് വിക്ടോസ് ചാനലിന്റെ ആദ്യഘട്ടമായ ഇന്ററാക്റ്റീവ് സംവിധാനം രണ്ടായിരത്തി അഞ്ചിൽ എ പി ജെ അബ്ദുൽ കലാം ഉദ്ഘാടനം ചെയ്തു അന്നും പിണറായി വിജയനല്ല ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയെന്ന് ഓർക്കണം ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വെബ്സൈറ്റിലുണ്ട് അന്നത്തെ സർക്കാർ സാങ്കേതികമായ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിച്ച വിക്ടോസ് ചാനൽ പിന്നെ വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരിനാണ് ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യമുണ്ടായത് അതായത് നമ്മുടെ കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും റെയിൽ പദ്ധതിയും ഒക്കെ പോലെ നിങ്ങൾ പദ്ധതി നടപ്പാക്കൂ ഞങ്ങൾ കയറി ഉദ്ഘാടനം ചെയ്യാം എന്ന നയമാണ് ഈ സർക്കാരിന് ഈ നയമാണ് വിക്ടേഴ്സ് ചാനലിന്റെ കാര്യത്തിലും സത്യത്തിൽ സംഭവിച്ചത് വിക്ടേഴ്സ് ചാനലിന്റെ പിതൃത്വത്തെ ചൊല്ലി ഭരണപ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടുമ്പോഴാണ് സത്യമെന്തെന്ന് ഔദ്യോഗിക വെബ്സൈറ്റ് വ്യക്തമാക്കുന്നത് വേഴ്സറ്റൽ എസി ടി എനേബിൾഡ് റിസോർച്ച് ഫോർ സ്റ്റുഡൻസ് എന്ന പദ്ധതിയുടെ ചുരുക്കരൂപമാണ് വിക്ടേഴ്സ് ഐഎസ്ആർഒ വിക്ഷേപിച്ച എഡ്യൂസാറ്റ് ഉപഗ്രഹത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്ന ഈ പദ്ധതി രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് അന്ന് രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൾകലാം ഉദ്ഘാടനം ചെയ്തതെന്ന കൈറ്റ് വെബ്സൈറ്റിലും വിക്ടേഴ്സ് ചാനലിന്റെ ഫേസ്ബുക്ക് പേജിലും ഉണ്ട് രണ്ടു ഘട്ടമാണ് ഈ ചാനലിനുള്ളതെന്നും കൈറ്റ് വെബ്സൈറ്റ് വ്യക്തമാക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി വി എസ് അച്യുതാനന്ദൻ അധികാരത്തിലെത്തി രണ്ടാമത്തെ മാസം വിക്ടേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അപ്പോൾ തന്നെ ആലോചിക്കുക ഒറ്റ മാസം കൊണ്ട് എങ്ങനെ ഒരു സാറ്റലൈറ്റ് ചാനൽ ആരംഭിക്കാനാകുമെന്ന് അതാണ് മുൻപ് പറഞ്ഞത് നിങ്ങൾ അധികാരത്തിലിരുന്ന പദ്ധതികളും റോഡും വിമാനത്താവളവും ചാനലും എല്ലാം പണിയൂ നാടമുറിക്കാനും ഉദ്ഘാടനം നടത്താനും ആകുമ്പോൾ ഞങ്ങൾ വരും എന്നാൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന് പിണറായി സർക്കാർ ആകട്ടെ വിക്റ്റേഴ്സ് ചാനലിന്റെ പ്രാധാന്യം എന്തെന്ന് പോലും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇടതുപക്ഷത്തിന്റെ എതിർപ്പിനെ മറികടന്നുകൂടിയായിരുന്നു ഈ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി നാലിലാണ് ഐ എസ് ആർഒ വിദ്യാഭ്യാസത്തിന് മാത്രമായി എഡ്യൂസാറ്റ് എന്ന സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് അത് ആദ്യം തന്നെ പ്രയോജനപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം തൊട്ടടുത്ത വർഷം തന്നെ ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊടുത്ത വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് അന്നത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം തിരുവനന്തപുരത്തെത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രാഷ്ട്രപതി ഒരു അധ്യാപകനെ പോലെ ക്ലാസ് എടുക്കുകയും കുട്ടികളുമായി നേരിട്ടും വിവിധ ജില്ലകളിലെ എജ്യൂസാഡ് ഇന്ററാക്ടീവ് ടെർമിനലുകളിലിരുന്ന വിദ്യാർത്ഥികളുമായി ഓൺലൈനിലും സംവദിച്ചിരുന്നു വിക്ടേഴ്സ് ചാനലിന്റെ സ്ഥാപകനായ ഉമ്മൻ ചാണ്ടി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം തിരിച്ചറിയാൻ വർഷവും കൊറോണയും വേണ്ടിവന്നു എന്ന്